Hello, Surya's World like ellarkum swagatham. Appo innathe ende video ennu parnale elements wellness care product aya Champi Champion Taila kurichittana. Appo adu onnu nokkiyalo. Elements wellness care naya Champi Champion Taila kurichu parayan munpu charithrathilekku nammal parishodichu kaniyale palaya aalukal ethum kooduthale തേച്ചുകുളി അഥവാ ഡെയിലി മസാജ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. അന്ന് അവർക്ക് ആ ടൈമിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുഴമ്പുകൾ എന്നൊക്കെ ധന്വന്തിരി കുഴമ്പുകൾ അതേപോലത്തെ കുഴമ്പുകളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ശരിക്കും വ്യത്യാസം വന്ന് മോഡേൺ കൾച്ചറിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ സ്പായും മസാജ് സെൻറ്ററും അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. മസാജിങ്ങും അല്ലെങ്കിൽ തേച്ചുകുളി നടത്തി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു, കണ്ണിൻ്റെ കാഴ്ചശക്തി നന്നായി വർദ്ധിക്കുന്നു, നല്ല ഉറക്കം കിട്ടുന്നു, സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ മാറി നല്ല റിലാക്സേഷൻ വരുന്നുണ്ട്. അതേപോലെ ആൻറ്റിയേജിങ് സംഭവിക്കുന്നവരെയാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ചരിത്രമാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് എലമെൻറ്റ്സ് വെൽനെസ് കെയർ പ്രൊഡക്റ്റായ ചാമ്പി ചാമ്പ്യൻ തൈലയെക്കുറിച്ചാണ്. ചാമ്പി ചാമ്പ്യൻ തൈല എന്ന് വെച്ചാൽ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ഉൽപ്പന്നമാണ്. അതാണ് ഇതിൻ്റെ പ്രധാന ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ബേസ് ഓയിൽ എന്ന് പറയുന്നത് എള്ളെണ്ണയാണ്. നമ്മുടെ ശരീരത്തിലെ സ്കിന്നിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ഇത് സ്കിന്നിൻ്റെ ലെയേഴ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഇനി ഈ ചാമ്പി ചാമ്പിയുടെ പ്രത്യേകത തന്നെ നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൽ അലിയുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജന്മന അല്ലാത്ത തൊലിപ്പുറത്തുള്ള പാടുകളും കലകളൊക്കെ മാറാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു സംഭവമാണ് ചാമ്പി ചാമ്പ്യൻ തൈല. ഇനി ഈ ചാമ്പി തൈലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ തലയിലെ താരം മാറാനും ആൻറ്റിയേജിനും ഒരുപാട് രീതിയിൽ സഹായിക്കുന്നതെന്ന് പറയുന്നത്. ഇനി ഈ ചാമ്പി തൈല ഉൽപ്പന്നം ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് വിധിപ്രകാരമാണെന്ന് ഞാൻ പറയാം. ആയുർവേദത്തിലെ തൈലഭാഗ വിധിപ്രകാരമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ചാമ്പി തൈല താരം മാറ്റാൻ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ താരം മാറ്റാൻ ഉപയോഗിക്കുന്നത് മാത്രമല്ല, നമുക്ക് കഫക്കെട്ട്, മൂക്കടപ്പ് ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയോട്ടിയിലും തേച്ച് പിടിപ്പിക്കുക എന്നാണ് പറയുന്നത്. അത് ശരീരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈലം തേച്ച് കഴിഞ്ഞിട്ട് എ സിയിൽ പോയി ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, സോപ്പ് തേക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ തൈലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ശരീരത്തിന് പുറത്തുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്ന പറയുന്നത്. അതേപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും ഒരേ ലെവലിൽ, എസ്പെഷ്യലി 2-3 വയസ്സിന് മുകളിലുള്ള എല്ലാ പ്രായക്കാർക്കും ഒരേ ലെവലിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. തല മുതൽ കാല് വരെ ഈ ഓയിൽ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതിൽ അടങ്ങിയേക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. കുറുന്തോട്ടി, മുതിര, ചെറുവഴുതന, മഞ്ചട്ടി, നെല്ലിക്ക, കടുക്ക, താണിക്ക, കറുവപ്പട്ട, കറുവപ്പട്ട പത്രം, ഉഴുന്ന്, ഞവര, എള്ളെണ്ണ, വേപ്പെണ്ണ, ടീ ട്രീ ഓയിൽ. ഇത് ഉപയോഗിക്കുന്ന എന്തിനൊക്കെയാണെന്ന് പറയാം. നീർക്കെട്ട്, സന്ധിവേദന, പുറം വേദന, ഉളുക്ക്, ചതവ് എന്നിവയ്ക്കൊക്കെ അത്യുത്തമമായിട്ട് ഉപയോഗിക്കാമെന്നാണ് ചാമ്പി ചാമ്പി തൈല. അതുപോലെ തന്നെ മസിലിൻ്റെ സ്ട്രെങ്ത് വരാനായിട്ടും അതേപോലെ തലയോട്ടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനും ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ചാമ്പി ചാമ്പ്യൻ തൈല. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് ഞാനൊന്ന് കാണിക്കാം. ആദ്യം ഒരു പാത്രം എടുക്കുക. നമ്മുടെ കയ്യിലുള്ള പാത്രം ഏതാണോ അത് എടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ആ ചൂടായി കഴിഞ്ഞാൽ അത് ഇറക്കി വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള തൈല ഒഴിച്ച് അതൊന്ന് ചൂടായിട്ടുണ്ടാവും. അത് നമുക്ക് എവിടെയാണോ നമുക്ക് നീർക്കെട്ടോ അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് ചതവുള്ളത്, എന്താ ഒളുക്കുള്ളത്, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അതേപോലെ പതുക്കെ ഒന്ന് തേക്കുക, ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഞാനിപ്പോൾ എൻ്റെ കൈയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ തേക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതേപോലെ പതുക്കെ തേച്ച് പിടിപ്പിക്കുക. മസാജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം മസാജ് ചെയ്യുവാണെങ്കിൽ ഇത്രയും കൂടി എഫക്റ്റ് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ മസാജ് ചെയ്ത് ഒരു 20-30 മിനിറ്റ് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ചൂടുവെള്ളം എടുത്ത് ചെറു ചൂടോടെ കുളിക്കുക, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ അത് തേച്ചേക്കുന്നത് അവിടെ ചെറു ചൂടുവെള്ളത്തിലൊന്ന് കഴുകുക. സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. തലയിലിടുന്ന എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. തൈല ചൂടാക്കി ഒന്ന് ചൂടാറിയതിന് ശേഷം നെറുകയിലിടുക. 10-15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ പ്രത്യേകം പറയുകയാണ്, സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. എണ്ണയുടെ അംശം കുറച്ചൊക്കെ നമ്മുടെ സ്കിന്നിലുള്ളത് വളരെ നല്ലതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.